ശേഷം സുന്ദരി കുട്ടിയായി ഉണ്ടല്ലോ സുഗാണോ ഇത്രേ വലിയ കുട്ടിക്ക് ഈ ചെറിയ ചെയറ് മതിയാവോ വേറെ ചെയറ് വേണോ ഓക്കേ ആണോ ഇവിടെ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടോ ഇവിടെയൊക്കെ എന്താ ഇഷ്ടപ്പെട്ടത് റെഡ് കാർപെറ്റ് അപ്പൊ എൽ കെ ജി പഠിക്കുന്ന വലിയൊരു കുട്ടിയാണ് നമുക്ക് ഇന്ന് വന്നിരിക്കണം ഈ ഉടുപ്പ് ആരെ വാങ്ങിച്ചെന്ന് അത് പറ അമ്മയാ പട്ടുപാവാടയാണോ ഇഷ്ടം ഇടാൻ എപ്പോഴും ആണോ മാലയോ അമ്മ അമ്മയാണോ അച്ഛനെയാണോ ഇഷ്ടം പപ്പേനെ ഉടുപ്പൊക്കെ തച്ചുവരുന്നതൊക്കെ അമ്മ പക്ഷെ പപ്പേനെയാണ് ഇഷ്ടം പപ്പ വഴക്ക് പറയില്ല അല്ലേ പപ്പ ഇങ്ങനെ കൊഞ്ചിക്കോ എപ്പോഴും എന്താ വീട്ടില് കൊഞ്ചിച്ച് വിളിക്കുന്ന എസ്തറിന് വീട്ടില് വിളിക്കുന്ന പേരെന്താ ചിക്കുനോട് ചേച്ചിക്ക് എന്താ ചോദിക്കാനുള്ളത് മോള് എന്താ ചെയ്യാൻ പോണത് ഇവിടെ ആട്ടുപാടാൻ ഇഷ്ടാ പാട്ട് ഡാൻസ് ഡാൻസ് കളിക്കോ എല്ലാം ചെയ്യും ഞങ്ങൾ എല്ലാം ചെയ്യും അല്ലേ ഗുഡ് ഗേൾ ആണ് ചേച്ചിക്ക് വേണ്ടിട്ട് ഒരു പാട്ടൊന്ന് പാടുമോ മോക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഇത് പാട്ടാ പാടാ സുന്ദരിയായിട്ട് പാട്ട് പാടി അല്ലേ ആ മെഹബൂബ എന്നൊക്കെ പറയുമ്പോ ആരെ മെഹബൂബ ആരത് അറിയോ ആരാന്ന് ഞാനാണോ എന്നെ ഇഷ്ടാണോ ഞാൻ ആരാ എന്റെ പേരെന്താ സ്വാസിക ആ അതൊക്കെ അറിയാം സ്വാസിക എന്നെ എങ്ങനെ കണ്ടത് റെഡ് കാർപ്പറ്റിലാണോ കണ്ടത് ആണോ എന്റെ എനിക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നോ വീട്ടിൽ നിന്ന് മിഠായി കൊണ്ടുവന്നോ എന്നാ എനിക്ക് പാട്ട് മാല തരൂ വള തരൂ പാദസരം ഉണ്ടോ നോക്കട്ടെ പാദസരം ഉണ്ടോ അയ്യോ സ്വർണ്ണ ഈ ഹെയർ ബാൻഡ് തരൂ പൊട്ട് ഒന്നും തരില്ല അപ്പൊ എന്നെ ഇഷ്ടമല്ല അന്നൊരു ഉമ്മ വരൂ അവാ വരുവോ ഉമ്മ വരാൻ വരുവോ വരുവോ വരട്ടെ പയ്യ കുട്ടിക്ക് എഴുന്നേക്കാൻ ശരി അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ടി മെഹബൂബ പാട്ട് പാടിത്തന്നു ആരെ പഠിപ്പിച്ചിരുന്ന പാട്ടൊക്കെ ഈ മെഹബൂബ ഇങ്ങനെ പാടണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആരാ പഠിപ്പിച്ചിരുന്നെ പപ്പയാണോ പഠിപ്പിച്ചിരുന്നെ ആ പപ്പ പാട്ടുകാരനാണോ ആണ് അമ്മയോ രണ്ടുപേരും പാട്ടുകാരാണ് ഡാൻസുകാരാരെങ്കിലും ഉണ്ടോ പപ്പ ഇഷ്ടമുള്ള പാട്ടുകാരി ആരാ ഞാൻ അതായത് സ്വന്തമായിട്ടാണ് ഇഷ്ടം ഓ അയ്യാ എസ്തറിന്റെ പാട്ടാണ് എസ്തറിന് ഏറ്റവും ഇഷ്ടം അപ്പൊ ഇനി നമുക്ക് സ്കൂളിൽ പഠിപ്പിച്ച ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ ടീച്ചർ പഠിപ്പിച്ച ഏതെങ്കിലും പാട്ട് പോയംസ് ഒക്കെ പഠിപ്പിക്കില്ലേ ടീച്ചർ അങ്ങനെ ഏതെങ്കിലും ഓർമ്മയുണ്ടോ ഏതാ അത് പഠിക്കോ പാടൂലേ ട്വിങ്കിൾ ട്വിങ്കിൾ അത് പാടുവോ ചീരപ്പൂവേ ചീരപ്പൂവേ പാടുവോ ആ എന്നാ അത് പാടിക്കോ ചീരപ്പൂ
ഹാപ്പി. പാട്ട് പാടുന്ന കാര്യത്തില് മിടുക്കിയാണ്, സംസാരിക്കില്ലെങ്കിലും പാട്ട് സൂപ്പറായിട്ട് പാടും. അപ്പൊ നമുക്കിനി കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെട്ടാലോ. അവരൊക്കെ ആരാന്ന് നമുക്ക് അറിയണ്ടേ? വേണ്ടേ? ആ നമസ്കാരം. അപ്പോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന അച്ഛനാണ് വന്നിരിക്കുന്നത്. അച്ഛന്റെ പേര് പറയൂ. എന്റെ പേര് സജീവ്. സജീവ് എന്ത് ചെയ്യണു? ഞാൻ ആലുവയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യുന്നു. അപ്പൊ പാട്ടുകാരനും ഡാൻസുകാരനും ഒക്കെ ആണോ? അതെയോ? അല്ലല്ല, ഞാൻ പാട്ട് കൂടുതലും പഠിപ്പിച്ചു കൊടുക്കണത് ഞാനാണ്. ഓ അങ്ങനെ. ആ വൈഫാണ് പാടുന്നത്. ആ വൈഫാണ് പാടുന്നത്, അത് ശരി. അപ്പൊ ഡാൻസർ ആണോ? ആ ഞാൻ ഡാൻസ്. ആ ഡാൻസർ ആണ്. ഇപ്പൊ പക്ഷെ ഇല്ല, എല്ലാം നിർത്തിയിരിക്കുകയാണ്. ഇല്ല എന്നല്ല, എന്തെങ്കിലൊക്കെ ഇപ്പൊ എന്തെങ്കിലും ജോലി തിരക്കിന്റെ ഇടയിൽ വല്ലപ്പോഴും. ക്ലാസിക്കൽ ഡാൻസർ ആണോ അതോ? അല്ലല്ല, സിനിമാറ്റിക് ആണ്. സിനിമാറ്റിക്. സിനിമാറ്റിക്. ശരി, അപ്പൊ എന്തായാലും സന്തോഷം പരിചയപ്പെട്ടതില്. ഇനി നമുക്ക് അമ്മയെ പരിചയപ്പെടാം. അമ്മയാണ് ഗായിക. എന്താ പേര്? വിജി. വിജി. അപ്പൊ വിജി കുഞ്ഞിലെ മുതൽ പാട്ട് പഠിക്കുന്നുണ്ടോ? ഞാൻ എന്റെ അരങ്ങേറ്റം കഴിഞ്ഞതാണ്. പിന്നെ മാരേജ് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ പോയിട്ടില്ല. പോയിട്ടില്ല, പാട്ട് പഠിക്കാൻ പോയിട്ടില്ല. പക്ഷെ എന്തെങ്കിലൊക്കെ നിങ്ങളുടെ പ്രോഗ്രാംസിലൊക്കെ അങ്ങനെ പാടാറൊക്കെ ഉണ്ട്? ആ ഞാന് ഗാനമേളക്ക് പോയിരുന്നാണ്. അപ്പൊ ഇപ്പൊ ഈ കൊറോണ ടൈം ആയതുകൊണ്ട് പ്രോഗ്രാം കുറഞ്ഞു. പിന്നെ പള്ളിയിലെ കൊയറുകളുണ്ട്. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോകുന്നു. പോയിട്ടില്ല. എന്നാ വിജി ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോളൂ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളേ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം ചൂടി വീണ്ടും എത്തുകില്ലേ നാളേ. ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടോ വീണ്ടും കാലമേറ്റു പാടും. സന്ധി സ്വരം പോ നിൽപ്പൂ രജനിതിന്ദി സന്ധി കണ്ണീരിതിന്ദി സന്ധി. ജിജി എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. എന്റെ ഏറ്റവും ഫേവറേറ്റ് വൺ ഓഫ് ദി സിംഗേഴ്സില് ജാനകിയാണ്. അതുമ്പോ ഈ പാട്ട് വലിയ ഇഷ്ടമാണ്. അത് കേട്ടപ്പോ കൊറേ സന്തോഷം. വളരെ മനോഹരമായിട്ട് പാടി. ശരി, അപ്പൊ നമുക്ക് ഇനി മോളുടെ പാട്ടിലേക്ക് പോവാം. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടാൻ തയ്യാറല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്.